എല്ലാ കൂട്ടുകാർക്കും ഷാൻസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അൽഫാം ചിക്കൻ. ഇത് ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം റെസിപ്പി ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ കുക്ക് ചെയ്തോ എടുക്കാം. ഓവനിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചർ കിട്ടും. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു സെയിം അൽഫാം ചിക്കൻ്റെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് കുറച്ച് സമയം വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 2 hours നമുക്കത് അങ്ങനെ വെക്കാം. ഇന്ന് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരപ്പിടി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു പകുതി സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസാണ്. ഒരു 1.5 tablespoonsടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1.5 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു 1/2 teaspoonsമഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/2 teaspoon ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 teaspoonsഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 tablespoon വിനാഗിരി, 1 tablespoon തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് നല്ലത്, 1 tablespoon സൺഫ്ലവർ ഓയില്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചിക്കനിൽ തേച്ചിട്ട് നന്നായിട്ട് ഒരു 2-3 hours വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് തലേന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത ചിക്കൻ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലകളൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 hours നമുക്ക് മാറ്റി വെക്കാം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3 hours ഇനി നമുക്കിനി ഇത് ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓവൻ നമ്മളൊരു 10 minutes പ്രീ ഹീറ്റ് ചെയ്തിടണം. ഫുൾ ടെമ്പറേച്ചറിൽ, അതായത് 250 degrees ടെമ്പറേച്ചറിൽ ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 20 minutes ടൈം വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 minutes ആകുമ്പോൾ നമ്മളതൊന്ന് പുറത്തെടുത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് തിരിച്ചിടാം. അതിനുശേഷം നമുക്കൊരു 20 minutes കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അൽഫാം ചിക്കൻ റെഡിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം 40 minutes കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൽഫാം ചിക്കൻ റെഡിയായിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. അപ്പോൾ മൊത്തം 40 minutes നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ആദ്യം 20 minutes കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ടു. അതിനുശേഷം ഒരു 20 minutes കൂടി നമ്മൾ കുക്ക് ചെയ്തെടുത്തു. അങ്ങനെ മൊത്തം 40 minutes കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. OTG-യിൽ ചിക്കൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല റെസിപ്പീസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.